കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി ദില്ലി എ കെ ജി ഭവനിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനമെന്ന് കെ വി തോമസ് കൈർലി ന്യൂസിനോട് പ്രതികരിച്ചു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിഷ്ണു എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കെ പി തോമസ് ദില്ലിയിലെ സി പി എം ആസ്ഥാനമായിട്ടുള്ള എ കെ ജി ഭവനിൽ എത്തിയത് ഏകദേശം പന്ത്രണ്ടേ മുക്കാലിന് കെ വി തോമസ് ദില്ലി എ കെ ജി ഭവനിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം സി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ച ഏകദേശം അര മണിക്കൂറാണ് നിന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ വി തോമസ് കൈരളി ന്യൂസിനോട് ഒരു പറഞ്ഞിരിക്കുന്നത് ഒരു സൗഹൃദ സംഭാഷണം മാത്രം ഒരു സന്ദർശനം മാത്രമാണ് നടത്തിയത് ഇവർ നേരത്തെ തന്നെയുള്ള കൂട്ടുകാരാണ് പണ്ട് മുതലേ പരിചയക്കാരാണ് അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഇത്തരത്തിൽ കാണാറുണ്ട് എന്നത് മാത്രമാണ് കെ വി തോമസ് ഒരു പ്രതികരണം നടത്തിയത് പക്ഷേ കെ വി തോമസ് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ എ കെ ജി ഭവനിലേക്ക് എത്തുകയും യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ വർഷം ഏകദേശം ജൂലൈയിലാണ് കെ വി തോമസ് എ കെ ജി ഭവനിലെത്തി യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷം ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു കൂടിക്കാഴ്ചയാണ് സീതാറാം യെച്ചൂരിയുമായി നടത്തിയിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കെ വി തോമസിനെ ും വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനകത്ത് നിലനിൽക്കുന്നുണ്ട് അത് കെ വി തോമസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിലേക്ക് എത്തിയത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എ കെ ആന്റണിയുടെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കെ വി തോമസ് ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു പക്ഷേ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അതായത് കോൺഗ്രസിലെ വലിയ എതിർപ്പുകൾ കെ വി തോമസിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കെ വി തോമസ് നേരിട്ട് ദില്ലിയിലേക്ക് എത്തുകയും ഹൈക്കമാൻഡ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് താരിക്കൻവറുമായിട്ടൊക്കെ തന്നെ കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷെ അപ്പോഴൊക്കെ തന്നെ കെ വി തോമസിന് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ മറുപടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല അപ്പോൾ അതിന് പിന്നാലെയാണ് ഒരു അപ്രതീക്ഷിതമായി തന്നെ കെ വി തോമസ് എ കെ ജി ഭവനിലേക്ക് എത്തുകയും സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് വിഷ്ണു വിശദാംശങ്ങൾ തലവരാണ്